हरे रामा राम रामा हरे हरे, हरे कृष्णा 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 हरे हरे। हरे कृष्णा। വിശ്വമാകെ നിറഞ്ഞ കൃഷ്ണചൈതന്യത്തെ ലോകം പ്രണമിക്കുന്ന ദിവസം ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി, ഭഗവാന്റെ ജന്മദിനം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനായി അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ധർമ്മസംരക്ഷകനും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ, ഭഗവാനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണ ജയന്തി വ്രതം എപ്രകാരമാണ് ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സാധിക്കുമെങ്കിൽ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുമുമ്പ് ഭഗവാനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ജനിച്ച സ്ഥലം, അതുപോലെ തൻ്റെ വായ തുറന്ന് ബ്രഹ്മാണ്ഡം മുഴുവൻ യശോദാദേവിക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്ത സ്ഥലം, ഗോപികമാരുടെ വസ്ത്രം ഭഗവാൻ അപഹരിച്ച സ്ഥലം, അതുപോലെ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ച് സ്വർഗാരോഹണം ചെയ്ത സ്ഥലം, ഈ സ്ഥലമൊക്കെ ഭാരതത്തിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ സ്ഥലം എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ എല്ലാവരും അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോകളുടെയൊക്കെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കുന്നതാണ്. സാധിക്കുമെങ്കിൽ എല്ലാവരും അത് കാണുക. നമുക്ക് അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ മന്ത്രങ്ങൾ പൂർണ്ണമായും അർത്ഥസഹിതം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് നോക്കി എല്ലാവരും ഉരുവിടുക. ഇഷ്ട സന്താനലബ്ധിക്ക് വേണ്ടി സന്താനഗോപാല മന്ത്രം 41 തവണ ജപിക്കാം. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ഏകാഗ്രതയ്ക്കും സ്വഭാവശുദ്ധി വർദ്ധിക്കാനും വിദ്യാഗോപാല മന്ത്രം ജപിക്കാം. ജാതപ്രകാരം ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതുപോലെ ദശാകാല ദോഷങ്ങൾ അനുഭവിക്കുന്നവർ, ഇവർക്കാണെങ്കിൽ ആയുർഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് രാജഗോപാല മന്ത്രം ജപിക്കാം. ഭഗവാന്റെ മൂലമന്ത്രമായ അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ നാരായണായ, അതുപോലെ ദ്വാദശാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ജപിച്ചുകൊണ്ട് പൂർണ്ണ ഭക്തിയോടെയും ഉത്തമ വിശ്വാസത്തോടുകൂടിയും അന്നേ ദിവസം ഭഗവത് ചിന്തയോടുകൂടിയും ഭഗവത് സ്മരണയോടുകൂടി കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.